ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സ് അക്കൗണ്ടൻസി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണക്കിലെ കുറച്ച് എളുപ്പ വഴികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അഞ്ച് ട്രിക്കുകൾ, അതിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ആദ്യമായിട്ട് നമുക്ക് 11 കൊണ്ടുള്ള ഗുണനം. ഒരക്കുള്ള സംഖ്യയാണ് 11 കൊണ്ട് ഗുണിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് കഴിയും അല്ലേ. 1 × 11 = 11, 2 × 11 = 22. ഇപ്പൊ 5 × 11 എത്രയായിരിക്കും വരിക? ഈ 5 രണ്ടു പ്രാവശ്യം എത്താൻ മതി, 55 അല്ലെ. 9 × 11 ആണെങ്കിൽ 99. അങ്ങനെ ചെയ്യാം. ഉദാഹരണത്തിന് 13 × 11 ഇത് ചെയ്യാൻ, ഈ 13 എന്ന സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ അവസാനം വരുന്നത് 3 തന്നെയായിരിക്കും. പിന്നെന്താ ചോദിച്ചാൽ ഇത് തമ്മിൽ കൂട്ടുക, ഇത് തമ്മിൽ കൂട്ടുക, 1, 3, 4. പിന്നെ ഈ സംഖ്യ എടുത്ത് എഴുതുക 1. ഞാൻ മറ്റൊരു മാർഗം പറഞ്ഞുതരാം, 13 + ഈ 13 രണ്ടു പ്രാവശ്യം 1 ഇങ്ങനെ ഇട്ട ഒരു സ്ഥാനം അങ്ങോട്ട് കയറ്റിയിട്ട് കൂട്ടുക, 3, 4, 1, 3, 1, 4, 1 ഇങ്ങനെ വരും. ഒരു സ്ഥാനം അങ്ങോട്ട് ഇട്ടിട്ട് കൂട്ടിയാൽ മതി. ഇവിടെ 0. മറ്റൊരു സംഖ്യ നോക്കൂ, 245 × 11 = അവസാനം 5 തന്നെ. പിന്നെ 5 ഉം 4 ഉം ഇത് തമ്മിൽ കൂട്ടുക, 5 ഉം 4 ഉം 9. അടുത്തത് ഇത് തമ്മിൽ കൂട്ടുക, 2 ഉം 4 ഉം 6. ഇവിടെ 2 ഇങ്ങോട്ട് കയറ്റി എഴുതുക, 2695 ആയിരിക്കും അതിന്റെ ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടി എഴുതുന്ന പോലെ നോക്കുകയാണെങ്കിൽ 245 + ഒരു സ്ഥാനം അങ്ങോട്ട് പോയിട്ട് 245 ഇങ്ങനെ എഴുതുക. ഇവിടെ 0 ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 5, 9, 6, 2 ഇത് കൂട്ടിയാല് ഓക്കെ. അങ്ങനെ ഏത് വലിയ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് പെട്ടെന്ന് ഗുണിച്ചെടുക്കാം. ഒരു വലിയ സംഖ്യ നോക്കാം, 11 കൊണ്ട് പെട്ടെന്ന് ഗുണിക്കുക എങ്ങനെയാ? ഈ 6 തന്നെയായിരിക്കും അവസാനം വരിക, 6 ഉം 1 ഉം 7 ഇത് തമ്മിൽ കൂട്ടി, ഇനി ഇത് തമ്മിൽ കൂട്ടുക, 2 ഉം 1 ഉം 3. ഇനി ഇത് തമ്മിൽ കൂട്ടുക, 3 ഉം 2 ഉം 5. ഇനി ഇത് തമ്മിൽ കൂട്ടുക, 8 ഉം 3 ഉം 11 ഉം 1 ഇടുക, ബാക്കി 1 ഉണ്ടേ, അത് നമ്മൾ കാരി ഫോർവേഡ് ചെയ്തു. 8 ഉം 3 ഉം അല്ലേ കൂട്ടി. അടുത്തത് 4 ഉം 8 ഉം 12 ഉം 1 ഉം 13. ഓക്കെ, 13 എഴുതി, 3 എഴുതി, ബാക്കി 1 ഉണ്ട്. ഇവിടെ 4 അല്ലേ ഉള്ളത്, 4 ഉം 1 ഉം 5. അത്രയാണ് ആൻസർ കിട്ടുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ 48, 32, 16 ഒരു സ്ഥാനം അങ്ങോട്ട് കയറ്റിയിട്ട് 48, 32, 16 പൂജിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കൂട്ടിയാലിതാ 6, 7, 3, 5, 8, 3, 11 ബാക്കി, ബാക്കി 1 വേടാ, 8, 1, 9, 4, 13. 13 ന് 3 ഇട്ടു, ബാക്കി 1, 4, 1, 5. കണ്ട, ഇങ്ങനെയും ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ്, ഈ ഇതിൽ ശീലിക്കുന്നതാണ്, ഈ മത്സര പരീക്ഷകൾക്കൊക്കെ വേഗത്തിൽ ചെയ്യാനുള്ള നമുക്ക് പ്രാക്ടീസ് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ട്രിക്ക് നമ്പർ 2. അവസാനം 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അവസാനം 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ, അപ്പൊ 25 ന്റെ സ്ക്വയർ, 25 ന്റെ സ്ക്വയർ, അവസാനം 5 വരുന്ന സ്ക്വയർ സംഖ്യകളിൽ അതിന്റെ ആൻസറിൽ ലാസ്റ്റ് 25 ആയിരിക്കും ആൻസർ വരിക. അതായത് ഈ 5 ന്റെ സ്ക്വയർ എത്രയാ? 25 അല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ള സംഖ്യ ഏതാ? 2. 2നോട് 1 കൂട്ടിയാ എത്രയാ? 3 അല്ലേ. അപ്പൊ 2ഉം 3ഉം കൊണ്ട് ഗുണിക്കുക, 2 × 3 = 6. 625 ആയിരിക്കും അതിന്റെ ആൻസർ.
അഞ്ചിന്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വരുന്ന സംഖ്യ രണ്ടല്ലേ, രണ്ടിനോട് ഒന്ന് കൂട്ടിയുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചിടുക. മറ്റൊന്ന് നോക്കുക, ഇപ്പോ 45ന്റെ സ്ക്വയർ, അപ്പൊ എങ്ങനെ വരൂ, അഞ്ചിന്റെ സ്ക്വയർ 25 എഴുതി, 4 പിന്നെ അവിടെ ഉള്ളത്, 4 ഒന്ന് കൂട്ടി 5 വരും, 4 × 5 = 20, 2025. നോക്കുക 115ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25, ഇവിടെ ബാക്കിയുള്ളത് 11 അല്ലേ, 11 × 1 = 12, അപ്പൊ 11 × 12 ചെയ്ത് നോക്കുക, 11 × 12 132. അപ്പോ 13 × 225 ആണ് ആൻസർ വരിക. അഞ്ചിന്റെ സ്ക്വയർ ലാസ്റ്റ് 25, പിന്നെ 24 24 എത്രയും കൂടി ഗുണിക്കണ്ട, 24 × 25 ചെയ്തു നോക്കും, ഒന്നും കൂടി കൂട്ടിയുള്ള സംഖ്യകൾ ഗുണിക്കുക, 24 × 25 എത്ര വരിക, 600. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, ഇനി ട്രിക്ക് നമ്പർ 3. നമ്മളിപ്പോ ഷോപ്പുകളിലൊക്കെ പോയിട്ട് 30% ഡിസ്കൗണ്ട്, 40% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കാറില്ലേ. അപ്പൊ കാൽക്കുലേറ്റർ ഒന്നുമില്ലാണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ എങ്ങനെ ഈ ഡിസ്കൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഒരു സംഖ്യയുടെ, ഇപ്പൊ ഉദാഹരണത്തിന് 250ന്റെ 30% കാണണം എന്ന് വിചാരിച്ചോ. അപ്പൊ അതിന് എളുപ്പം എന്താണെന്ന് വെച്ചാല്, ഏത് സംഖ്യയുടെയും 1% കാണാൻ, ഇപ്പൊ 250ന്റെ 1% കാണാൻ 2 സ്ഥാനം ഇപ്പുറത്ത് ഒരു പോയിന്റ് ഇട്ടാ മതി. ഓക്കെ, 2.5 ആയിരിക്കും 250ന്റെ 1%, 2 സ്ഥാനം, 100 കൊണ്ട് ഹരിക്കുക. 1% എന്ന് പറഞ്ഞാൽ 1/100 ആണ് ഉദ്ദേശിക്കുന്നത്, ഗുണിക്കേണ്ടത്. ഓക്കെ, അപ്പോ 2 സ്ഥാനം ഇപ്പുറത്ത് ഒരു പോയിന്റ് ഇട്ടാ മതി. അതിന്റെ 10% കാണണമെങ്കിലോ, ഇത് രണ്ടും നിവർത്തിച്ചാൽ മതി, 10% കാണണമെങ്കിലോ 1 സ്ഥാനപ്പുറത്ത്, 250ന്റെ 10% 1 സ്ഥാനപ്പുറത്ത് നമുക്കൊരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാല് കിട്ടുന്ന സംഖ്യ ആയിരിക്കും. അപ്പൊ 455ന്റെ 10% കാണേ 45.5 ആയിരിക്കും, 455ന്റെ 1% ആണെങ്കിൽ 4.55 ആയിരിക്കും, 4558 ആണെങ്കിൽ, ഇനി ഇതിന്റെ 1% കാണണ്ടെങ്കിൽ, അത് 1% 2 സ്ഥാനപ്പുറത്ത് ഒരു പോയിന്റ് ഇട്ടാല് 45.58 ആയിരിക്കും. ഇനി ഇതിന്റെ 10% ആണെങ്കിൽ 455.8 ആയിരിക്കും. അപ്പൊ ആ ഒരു ടെക്നിക് ഉപയോഗിച്ച് നമ്മളിവിടെ 250ന്റെ 30% കാണാൻ പെട്ടെന്ന് നമുക്ക് 250ന്റെ 10% എത്രയാണ് മൈൻഡിലേക്ക് വരും, 25, 10% അല്ലേ. ഓക്കെ, അപ്പൊ 10% 25 ആണെങ്കിൽ 30% അതിന്റെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ, അപ്പൊ 75 ആയിരിക്കും അതിന് ആൻസർ കിട്ടുക. ഇതൊക്കെ മനസ്സിൽ ചെയ്യേണ്ട കണക്കുകളാണേ. ഇനി 250ന്റെ ഉദാഹരണത്തിന്, 250ന്റെ 4% കാണണ്ടെന്ന് വിചാരിച്ചോളൂ. 4% കാണണ്ടെങ്കിൽ നമുക്ക് 1% എത്രയാന്ന് നോക്കിയിട്ടാണ് 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പൊ 250ന്റെ 1% എന്ന് പറഞ്ഞാൽ 2.5, 2.5 × 4 ചെയ്താൽ മതി, 2.5 × 4 എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും, പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം. അപ്പൊ 250ന്റെ 4% പെട്ടെന്ന് നമുക്ക് 10 എന്ന ആൻസർ കിട്ടണമെങ്കിൽ എന്താ ചെയ്ത കഴിഞ്ഞാൽ 1% എത്രയാന്ന് നോക്കി അല്ലേ. 30% ഞാൻ എന്താ നോക്കി, 1% ചെയ്തിട്ട് 30 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ 10% നോക്കി, 10% എന്ന് പറഞ്ഞാൽ 25 ആവുക, 1 സ്ഥാനപ്പുറത്ത് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 25 × 3 75 വരും. അടുത്തത് ടെക്നിക് നമ്പർ 4. നമുക്ക് ഏത് സംഖ്യയെ പെട്ടെന്ന് 5 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. 5 കൊണ്ട് ഹരിക്കാൻ എവിടെ നിന്ന് എഴുതി കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് 5 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് 450 ÷ 5, 5 കൊണ്ട് 450 ÷ 5. ഇത് പെട്ടെന്ന് ചെയ്യാം എങ്ങനെയാ വെച്ചാല്, ഇത് 90 ആൻസർ വരിക, 45 × 2 ആണ് ഞാൻ ചെയ്തത്.
എന്തിന്റെ ഇരട്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കണ്ടുപിടിക്കാം അല്ലെ, എന്തിന്റെ ഇരട്ടി കണ്ടുപിടിക്കാം, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 45 ഇരട്ടി രണ്ടുകൊണ്ട് ഗുണിച്ചാൽ മതി 90. അപ്പൊ എങ്ങനെയാ ഇതിനാ 450 ഹരിക്കണം 5 = 45 × 2 എന്ന് എങ്ങനെയാ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്? അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോ 850 ഹരിക്കണം 5. ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. 85 ഇരട്ടി കണ്ടാ മതി, 85 ഇരട്ടി 170. എങ്ങനെ അത് കണ്ടുപിടിച്ചു? ആ അത് അഞ്ച് എന്ന് പറയുന്നതിന് നമുക്ക് 450 ഹരിക്കണം 5 നമുക്ക് 10/2 എന്ന് പറയാം അല്ലെ. 10 × 2 കൊണ്ട് ഹരിച്ചാലല്ലേ 5 എന്ന് വന്നാല് അതിനെ മാറ്റി നമുക്ക് എങ്ങനെ ചെയ്താ 450 ഇതിന്റെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാ മതി, 2/10. അപ്പൊ 450 × 2/10 എന്ന് പറഞ്ഞാൽ അവിടെ 450 കൊണ്ട് ഹരിച്ചാൽ എങ്ങനെയാ കിട്ടുക? 450 നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു, 10 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇപ്പുറത്ത് സ്ഥാനിട്ടാ മതി, ഇതാ 0 0 വെട്ടിപ്പോയി. അപ്പൊ 45 × 2 അങ്ങനെയാണ് അത് കിട്ടുന്നത്. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നു വേണ്ട, നമുക്ക് ഏത് സംഖ്യനെ 5 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോ, ഇപ്പോ പിന്നെ ഉദാഹരണത്തിന് 2341 ഹരിക്കണം 5 എന്ത് ചെയ്താ മതി, 234.1 × 2 ചെയ്താ മതി, ഇതിനെ നേരെ ഇരട്ടി ചെയ്താ മതി. അപ്പൊ എത്ര വരിക, 468.2 വരും. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് 5 കൊണ്ട് ഹരിച്ചെടുക്കാം. ഇനി അടുത്തത് ടെക്നിക് നമ്പർ 5. നിങ്ങൾ ചില മത്സര പരീക്ഷകളിലൊക്കെ കാണാറില്ലേ ഈ 0.8 ബാർ = - എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കുറച്ച് ഭിന്ന രൂപങ്ങൾ ഉണ്ടാവും. അതായത് 8/9 അല്ലെ, 7/8, 80/99. ഇതിലെ ആൻസർ തിരഞ്ഞെടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള എന്താ ഈ 0.88 മുകളിൽ ഒരു വരട്ട് കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 0.88888 ഈ 8 ഇങ്ങനെ ആവർത്തിച്ചു പോകും. ഇനി 0.8 എന്നതിന് പകരം 0.83, ഇതില് 3 മുകളിൽ മാത്രമേ വരള്ളെങ്കിൽ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? 0.83 മാത്രം ആവർത്തിച്ചു പോകും. ഓക്കെ, ഇനി ഇത് മൊത്തം ഇവിടെ ബാർ വന്നാലോ വര വന്നാലോ 0.83 8/3 8/3 8/3 എന്നങ്ങനെ ആവർത്തിച്ചു പോകും. ഓക്കെ, അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മുകളില് വര ഇട്ടിട്ട് ബാർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഇതിനെ നമുക്ക് ഭിന്നസംഖ്യയിലേക്ക് പെട്ടെന്ന് എത്തിക്കാം? അപ്പൊ ഇതിന്റെ എന്ന് വെച്ചാല് 0.8 ബാർ വന്നു കഴിഞ്ഞാല് അതിന്റെ ആൻസർ 8/ ഇവിടെ ഒറ്റ സംഖ്യയിലേ ഉള്ളൂ, 1 9 ഇട്ടാ മതി. ഓക്കെ, ഒറ്റ അക്കറിലാണെങ്കിൽ അടിയിൽ 9 കൊണ്ട് ഹരിച്ചാ മതി. ഇനി മറ്റൊന്ന് നോക്കുക, 0.53 ഇതില് 5/3 ബാർ വന്നു. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് 53 ഹരിക്കണം ഇവിടെ 2 സംഖ്യകളില്ലേ, അപ്പൊ 99. 53 ഹരിക്കണം 99 ചെയ്താ മതി. ഓക്കെ, ഇനി ഇതിൽ തന്നെ 0.53 3 മുകളിൽ മാത്രമേ ബാർ ഉള്ളൂ എന്ന് വിചാരിച്ചോ, അന്നപ്പോ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട 53 ഇവിടെ ബാർ ഇല്ലാത്ത സംഖ്യ 5 അല്ലേ, അതായത് ഇവിടെ ആവർത്തിക്കുന്ന 3 മാത്രമല്ലേ, 3 മാത്രം ഇങ്ങനെ ആവർത്തിച്ചു പോകും. അപ്പൊ ആവർത്തിക്കാണ്ട് കിടക്കുന്ന ഏതായിരിക്കും? 5, ബാർ ഇല്ലാത്ത സംഖ്യ 5. 53 5 കുറച്ചിട്ട് ബൈ ഇവിടെ ബാർ ഉള്ള സംഖ്യ 3 ഒറ്റ സംഖ്യയിലേ ഉള്ളൂ, അപ്പൊ 9 ഒറ്റ 9 എഴുതുക, 1 0.
ഇവിടെ ഒരു പൂജ്യം ഇടാൻ കാരണം ഇവിടെ അഞ്ച് ബാർ ഇല്ലാത്ത ഒരു സംഖ്യ ഉള്ളത്. ഓക്കെ, അപ്പൊ എത്ര ആൻസർ വരിക? 48/90. ഓക്കെ, അപ്പൊ 53 എന്ത് കുറയ്ക്കുക? ബാർ ഇല്ലാത്ത അഞ്ച് കുറയ്ക്കുക. 53 അഞ്ച് കുറച്ച മൊത്തം സംഖ്യയിൽ നിന്ന് ബാർ ഇല്ലാത്ത അഞ്ച് കുറച്ചിട്ട് ബൈ 99 അല്ല വരിക, എത്രയാ ഇവിടെ എന്താണ്? ഇതിന് മാത്രം ഒറ്റ സംഖ്യക്ക് മാത്രമേ ബാർ ഉള്ളൂ അല്ലെ. അപ്പൊ അവരൊറ്റ 9 കൊടുത്താൽ മതി. പിന്നെ ബാർ ഇല്ലാണ്ട് കിടക്കുന്ന ഒരു സംഖ്യ ഇല്ലേ, അതിനൊരു 0 ഇട്ടുള്ളൂ. ഒരു കണക്കൂടി നോക്കിയാൽ അത് മനസ്സിലാവും. 0.781 മൊത്തം ബാർ ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? മൊത്തം ബാർ വന്നാൽ 0.781 എന്നങ്ങനെ ആവർത്തിച്ചു പോകും. അപ്പൊ ഇതിന്റെ ഭിന്ന രൂപം എന്താ വെച്ചാല്, ഇതിൽ പ്രത്യേകം പേടിക്കാനൊന്നുമില്ല. 781/1, 2, 3 3 9 ഇട്ടാ. ഓക്കെ, അതേസമയം 0.781 8-1 ആണ് ബാർ എങ്കില് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ചെയ്യേണ്ട, ബാർ ഇല്ലാണ്ട് കിടക്കുന്നത് 7 അല്ലേ. അപ്പൊ 781-7 ചെയ്യ ബൈ, ബാർ ഉള്ളത് 2 സംഖ്യകളല്ലേ, 81 അല്ലേ ബാർ ഉള്ളത്. അപ്പൊ 2 9 വരും, ബാർ ഇല്ലാണ്ട് കിടക്കുന്ന 7 ഒരു 0. ഓക്കെ, അപ്പൊ 781-7 കുറച്ചാല് എത്ര വരും? 774/990 ഇതായിരിക്കും ഇതിന്റെ ആൻസർ, ഭിന്ന രൂപം. ഓക്കെ, ഇനി ഇതിൽ ഒന്നുകൂടി നോക്കുക. 0.781 ബാർ വരുന്ന 1 മാത്രമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഇതേ സ്റ്റെപ്പ് തന്നെ. 781 ബാർ ഇല്ലാണ്ട് കിടക്കുന്ന 2 എന്നല്ലേ, 78 കുറച്ചിട്ട് ബൈ. ബൈ കൊടുക്കേണ്ട, അടിയിൽ കൊടുക്കേണ്ട എന്താണ്? ഇവിടെ ബാറുള്ള സംഖ്യ ഏതാ? 1 അല്ലേ ഉള്ള, ഒറ്റ സംഖ്യ അല്ലേ ഉള്ളൂ. അപ്പൊ 9 ബാർ ഇല്ലാണ്ട് കിടക്കുന്ന 2 സംഖ്യകൾക്ക് 2 0. ഓക്കെ, അപ്പോ ആൻസർ വരിക 703/900. ഇതാണ് അതിന്റെ ഭിന്ന രൂപം. ഓക്കെ, ഇത് ആൻസർ നമ്മള് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് വരിക, എഴുതേണ്ടി വരിക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.